പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 28-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 18-ാമത്തെ ദിവസം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു. ഹല്ലേലൂയ. സ്തോത്രം പറ കർത്താവിന്. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഉണർത്തിയതോർത്ത് കർത്താവിന് നന്ദി പറ. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. ഈ പകൽക്കാലം അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിക്കുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനം 71-ാം സങ്കീർത്തനം അതിൻ്റെ 19 മുതലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു. ദൈവമേ, അങ്ങയുടെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, അങ്ങയോട് തുല്യനാരുള്ളൂ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, അങ്ങ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ഹല്ലേലൂയ. അങ്ങ് എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു, എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, ഞാനും വീണകൊണ്ട് അങ്ങയെയും അങ്ങയുടെ വിശ്വസ്തതയും സ്തുതിക്കും. ആമേൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് അങ്ങേക്ക് സ്തുതി പാടും. ഞാൻ അങ്ങേക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. ആമേൻ. ഞാൻ കിന്നരം കൊണ്ട് അങ്ങേക്ക് സ്തുതി പാടും. ഞാൻ സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചുല്ലസിക്കും. നമുക്ക് ഈ പ്രഭാതി കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഓ താങ്ക് യു ജീസസ്. എല്ലാവരും കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഓ താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്ന കർത്താവെ. ഹല്ലേലൂയ. ആരാധ്യനായവനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, സ്തുതികൾക്ക് യോഗ്യനായവനെ, സർവ്വസ്തുതികൾക്കും ബഹുമാനങ്ങൾക്കും യോഗ്യനായവനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ഓ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ധരങ്ങളും തുറന്ന് സ്തോത്രം പറ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും സ്തോത്രം പറ. കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു. സർവശക്തനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. സ്തോത്രം കർത്താവെ, സ്തോത്രം കർത്താവെ. അങ്ങ് വലിയവനാകിയാൽ, അങ്ങ് വിശ്വസ്തനാകിയാൽ, അങ്ങ് മാറാത്തവനാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ അപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പ്രിയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട്, പരിപാലിച്ച വിധങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിസ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കഥാവിവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക നന്മകളും ദൈവിക കൃപകളും ദൈവിക സ്വസ്ഥതകളും കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ നിറയപ്പെടുന്നതിനായി സ്തോത്രം. അങ്ങനെ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് ചെയ്തിരിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം. ഒന്നും തന്നെ അങ്ങേക്ക് അസാധ്യമല്ലല്ലോ. രോഗികളായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. ആമേൻ. വയറ് വീർത്തിരിക്കുന്നത് പോലെ തോന്നുന്ന അനുഭവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ യേശു ആമേൻ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആമേൻ. ആമേൻ. കർത്താവെ, ശാരീരികമായി ക്ഷീണിതരായി ആമേൻ സീരിയസ് കണ്ടീഷനിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗമേതായാലും
പകൽക്കാലം സൗഖ്യമാക്കുവാൻ അങ്ങ് മതിയായവന്. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിരാശയാൽ ഭാരപ്പെട്ട് അവൻ തലകുനിച്ച് അവൻ പുറത്തോട്ടിറങ്ങാതെ മനുഷ്യരെ കാണാതെ അവൻ നിരാശപ്പെട്ട് ഭവനത്തിനകത്തിരിക്കുന്നു, ഡിപ്രഷൻ മോഡിലേക്ക് പോയവർ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ഡിപ്രഷൻ കൊണ്ടിരുന്ന സ്പിരിറ്റിന് യേശുവിൻ്റെ നാമത്തിൽ ഭർസിക്കുന്നു. കഥാവിൻ്റെ കരം നീട്ടി അങ്ങ് വിടുതൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഥാവെ, അങ്ങയ്ക്കൊന്നും തന്നെ അസാധ്യമല്ലല്ലോ. കഥാവെ, അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമില്ലല്ലോ. എല്ലാ അഡിക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ അഡിക്ഷനുകളും ആമേൻ. അത് മുഖാന്തരം കുടുംബജീവിതത്തിലുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആമേൻ, വിദ്യാഭ്യാസത്തിലുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവ്, ഒന്നും തന്നെ അങ്ങേക്ക് അസാധ്യമല്ല. അങ്ങയുടെ കരം നീട്ടി വിടുവിക്കുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. ഈ പകൽക്കാലം ഞങ്ങൾക്ക് ജയം തന്നതിനായിട്ട് സ്തോത്രം. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ പ്രാർത്ഥനയെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കൃപ തരുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ, ഇന്ന് 18. അപ്പം അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ പകൽക്കാലം പ്രാർത്ഥനയിലും ആമേൻ ദൈവത്തെ ആരാധിക്കുന്നതിലും കൂടുതൽ വ്യാപൃതരായിരിക്കണമെന്ന് കർത്താവിൽ ഓർപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കുറെ ശക്തി പ്രാപിച്ച് പുതുവർഷത്തിലേക്ക് കയറണം. കർത്താവ് അസാധാരണ കാര്യങ്ങളെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പകൽക്കാലവും ഓരോ ദിവസങ്ങളിലും ഒരുങ്ങണം, പ്രാപിക്കണം, കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം, പ്രാർത്ഥിക്കാനിരിക്കണം, ആമേൻ ദൈവവചനവുമായിട്ടിരിക്കണം, ആമേൻ ആരാധിക്കാനിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇന്ന് വായിക്കേണ്ട വേദഭാഗം നമുക്കുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 5-8 അപ്പോസ്തലപ്രവൃത്തി 2 അപ്പോസ്തലപ്രവൃത്തി 23 എബ്രായലേഖനം 9-13 വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം. അപ്പം നിശ്ചയമായിട്ടും വായിക്കുക, കർത്താവിനെ ആരാധിക്കുക. വൈകിട്ടത്തെ സൂം മീറ്റിങ്ങിൽ തക്ക സമയത്ത് കൂടുക. നമുക്കൊരുമിച്ച് ഈ ലാസ്റ്റ് ദിവസങ്ങൾ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് വളരെ ലളിതമായ, നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത്. സങ്കീർത്തനം 103:2 സങ്കീർത്തനം 103:2 എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അപ്പം 1 എന്നാ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് പകൽക്കാലം നമ്മളൊരു തീരുമാനമെടുക്കണം, കർത്താവ് എനിക്ക് ചെയ്ത ആ ഉപകാരങ്ങളെ ഓർക്കുന്ന ഒരു പകലായിരിക്കണം, ഇനിയുള്ള ദിവസങ്ങൾ അതായിരിക്കണം. അമേൻ. സാധാരണ നമ്മളെല്ലാം 31 കർത്താവ് ചെയ്തതിനെക്കുറിച്ച് ഓർക്കുകയും സ്തോത്രം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥിച്ചോടൊപ്പം പരിശുദ്ധമാ പറഞ്ഞു, ഈ ദിവസം മുതലേ കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം പറയണം. അതായത് ഇന്ന് തന്നെ തുടങ്ങിക്കൂ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകളും, നമ്മുടെ എൻ്റെ സർവ അന്തരംഗവുമേ ആമേൻ, എൻ്റെ ഉള്ളിലുള്ള സകലതും എന്ത് ചെയ്യട്ടെന്നാ പറഞ്ഞു, എന്നിലുള്ള സകലതും കർത്താവിനെ സ്തുതിക്കട്ടെ. എന്നിലുള്ള സകലതും കർത്താവ് കഴിഞ്ഞ ഒരു വർഷം ജയകരമായി നടത്തിയതോർത്ത്, ആരോഗ്യത്തോടെ സൂക്ഷിച്ചതോർത്ത്, അത്ഭുതകരമായി പരിപാലിച്ചതോർത്ത്, ആയുസ്സോടെ നിർത്തിയതോർത്ത്, തന്ന ഓരോ നന്മകളെയും ഓർത്ത് നമ്മുടെ എല്ലാ അന്തരംഗവുമേ അവനെ സ്തുതിപ്പിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൗനമായിരിക്കും, കർത്താവിന് സ്തോത്രം പറയുന്ന പകൽക്കാലങ്ങൾ, രാത്രികാലങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവൻ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പം നമ്മൾ പറയത്തില്ല, മറക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, എഴുതി വെക്കും. ഇന്ന് പകൽക്കാലം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്താട്ടെ, കർത്താവ് ചെയ്തത് 1 മുതൽ കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങൾ. ഓരോ മാസത്തിലേക്കൊന്ന് മടങ്ങിപ്പോയിട്ട് ഒന്നിരുന്ന് ആലോചിച്ച് നോക്കി, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവാണ്. അതുകൊണ്ട് അവൻ എഴുതി വെച്ച്, ആമേൻ, അങ്ങനെ ഒരു ശീലമില്ലെങ്കിൽ ഇന്ന് എഴുതി വെക്കണം. കർത്താവ് ഓരോ മാസവും ചെയ്തത് ഓർത്തിട്ട് ഇത് പറഞ്ഞ് പറഞ്ഞ് എണ്ണി എണ്ണി, കർത്താവെ ഇന്ന ഇന്ന ദിവസം ഇന്ന കാര്യം അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തു തന്നു, ഇന്ന ദിവസം ഇന്ന കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തന്നു എന്ന് പറഞ്ഞു 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 പറഞ്ഞ് ഈ 3 ഈ പറഞ്ഞ ഇന്ന് നാളെ മറ്റന്നാൾ കർത്താവിനെ ശക്തമായിട്ട് സ്തുതിക്കുവാൻ കർത്താവ് ഓർപ്പിക്കുക. അതുകൊണ്ട് മൗനമായിരിക്കല്ലേ, കുഞ്ഞുങ്ങളോടും പറയണം, മക്കളെ ദൈവം നമ്മളെ നടത്തിയതോർത്ത് സ്തോത്രം പറയാൻ. അവൻ അറിയാൻ പറ്റുന്നവരോടൊക്കെ പറയുക, അവൻ മെസ്സേജ് കേൾക്കാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറയുക, കർത്താവ് നമ്മളെ നടത്തിയതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. എങ്ങനെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, മറക്കാതിരിക്കാൻ ദൈവസന്നിധി ഇരുന്നിട്ട് ഒരു പേപ്പറും പേനായും എടുത്തുകൊണ്ട് ഇരുന്നിട്ട് ഓർത്തിട്ട് എഴുതി വെച്ച്
അത് പറഞ്ഞു പറഞ്ഞ് ഓർത്തോർത്ത് ആമേൻ ആ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയാം. പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലൻ പ്രവൃത്തി 25:22 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഇന്ന് വരെ നിൽക്കുന്നു. ആമേൻ. എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവ് സഹായിച്ചു അതുകൊണ്ട് ഇന്ന് വരെ നിൽക്കുന്നു? ആമേൻ. കർത്താവ് സഹായിച്ചു അതുവരെ അതുകൊണ്ട് ഇന്ന് വരെ നിൽക്കുന്നു. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? കർത്താവിന് സ്തോത്രം പറയാൻ പറ്റും. കർത്താവ് എന്നെ സഹായിച്ചത് ഓർക്കുമ്പോൾ, കർത്താവ് എന്നെ നിലനിർത്തിയത് ഓർക്കുമ്പോൾ, കർത്താവ് എന്നെ നടത്തുന്നത് ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് എന്നെ നിർത്തി. പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ അപ്പോസ്തലനോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, സ്വന്തക്കാരാലുള്ള ബുദ്ധിമുട്ട്, ആമേൻ, ദേശത്തുണ്ടായ ബുദ്ധിമുട്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങളുടെ നടുവിൽ അദ്ദേഹം പറയുന്നു കർത്താവ് എന്നെ നിർത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ കൈ ഉയർത്തി പറയാൻ പറ്റും കർത്താവ് എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, കർത്താവ് എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ സൗഖ്യത്തോടെ ഇരിക്കുന്നത്, കർത്താവ് എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ജീവനോടിരിക്കുന്നത്? അങ്ങനെയുള്ളവർക്കെല്ലാം സ്തുതിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അപ്പോസ്തല ഒന്ന് തെസ്സലോനിക്കൻ ലേഖനം 5:18 അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ, ഇതെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ, ചില തിക്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു കാണും, ചില കയ്പിൻ്റെ അനുഭവങ്ങൾ വന്നു കാണും, ആമേൻ. അപ്പം നമ്മൾ ചോദിക്കും അതിനും സ്തോത്രം പറയണോ? അങ്ങനെയാണ് വചനം പറയുന്നത്, എല്ലാത്തിനും സ്തോത്രം ചെയ്യും, കാരണം അതിനെ നന്മയാക്കി മാറ്റുവാൻ, ആമേൻ. ഒരുപക്ഷെ നമുക്ക് ഇന്ന് മനസ്സിലാകത്തില്ല, ഒരുപക്ഷെ ഈ വർഷം മനസ്സിലാകത്തില്ല, പക്ഷേ വരും കാലങ്ങളിൽ നിങ്ങൾ ഈ സ്തോത്രം പറഞ്ഞ വിഷയങ്ങൾ, ആമേൻ, വേദനയുള്ളതായിരുന്നു, പ്രയാസമുള്ളതായിരുന്നു, പക്ഷേ കർത്താവ് നന്മയ്ക്കാക്കി തീർത്തു. ഹല്ലേലൂയ. ഹി ഈസ് ഇൻ കൺട്രോൾ എന്ന് പറ, കർത്താവ് അത് കൺട്രോൾ ചെയ്ത്, കർത്താവ് അതിനെ നമുക്ക് അനുകൂലമാക്കി തീർത്തു, അനുഗ്രഹമാക്കി തീർത്തു എന്ന് പറയുവാൻ ഇടവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒന്നും മടുത്തു പോകാതെ ആമേൻ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ വായിച്ചത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്, എഴുതി വെച്ച് കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുന്നു. 2020 December 28 പ്രഭാതത്തിൽ പറയാൻ പറ്റുമോ, കർത്താവിൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടുപോകുമായിരുന്നു, കർത്താവിൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ ഞാൻ വീണു പോകുമായിരുന്നു, കർത്താവിൻ്റെ സഹായം ലഭിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിപ്പാൻ. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് ചെയ്ത ഓരോ നന്മകൾക്കും, നടത്തിയ വിധങ്ങൾക്കും, പരിപാലിച്ച വിധങ്ങൾക്കും കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. ഈ വചനങ്ങളാൽ ഈ പ്രവാദി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ 2021 പ്രവേശനം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. We are shining by the power of Holy Spirit. God bless you. God bless you. God bless you.